Hi friends, welcome to VV Creatives. Now, we have a sweet item in Mysore Pak. Now, we have a few ingredients, but we have a few ingredients. Now, we have a few ingredients. Now, we have a few videos. 2 glasses, kadalapudi, 2 glasses, panchasara. Equal ratio, we have 2 glasses. Now, we have 1 glass of water. Now, we have 1 glass of water. Now, we have 1 glass. നമുക്ക് ആദ്യം തന്നെ കടലപ്പൊടി ഒന്ന് വറുത്തെടുക്കണം. അതിന്റെ കളർ മാറരുത്, ഒരു സ്മെല്ല് വരും, അപ്പം തന്നെ ഓഫ് ആക്കുക. എന്നിട്ട് അരിപ്പേ കൂടെ നല്ലോണം അരിച്ചു കൊണ്ടുവരിക. ഇതിന്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയിട്ട് അരിപ്പേ കൂടെ ഈ കട്ടകളൊന്നും ഇല്ലാതെ അരിച്ചു കൊണ്ടുവരാം. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് പഞ്ചസാര പാനിയാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് പഞ്ചസാര, 1/2 ഗ്ലാസ് വെള്ളം. ഇത് നല്ല ഒറ്റനൂൽ പരിവാവണം, അതുവരെ നമുക്ക് തിളപ്പിക്കാം. പഞ്ചസാര പാനി ആവുന്ന നേരം കൊണ്ട് ഇതാണ് ഇതിന്റെ ശരിക്ക് സീക്രട്ട് എന്ന് പറഞ്ഞാല്, നമ്മൾ ഈ കടലമാവ് നേരിട്ട് അതിനകത്തേക്ക് ഇടുവാണെങ്കിൽ അതിനകത്ത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ നെയ്യ് ഈ കടലപ്പൊടി ഇരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് ആ കടലപ്പൊടി ഒന്ന് ലൂസാക്കി ദോശമാവിന്റെ ഒക്കെ പരിവാക്കിയിട്ട് വേണം നമ്മളെ പഞ്ചസാര പാനിയിലേക്ക് ഒഴിക്കാൻ. നല്ലോണം ഒന്ന് ടൈറ്റ് ആയി വരുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് നെയ്യ് ഒഴിക്കാം. ഞാൻ ലാസ്റ്റ് പറയാം എത്ര ഞാൻ നെയ്യ് ഒഴിച്ചു എന്ന്. അപ്പൊ നമ്മുടെ മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള 200 ml ഒരു കുഞ്ഞു ബോട്ടിലാണ്, അത് മുഴുവൻ ഞാൻ ഈ മൈസൂർ പാക്കിനെ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് ആ ബാറ്ററിലാക്കാനും പിന്നെ ഞാൻ ഇത്തിരി ഇത്തിരി ആയിട്ട് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ നന്നായിട്ട് നെയ്യ് തടകി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കേക്ക് ട്രേ ഉണ്ടെങ്കിൽ കേക്ക് ട്രേ എടുക്കാം, അല്ല നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ അത് ഒഴിച്ചു വെക്കാം. നമ്മുടെ മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഇതുപോലെയും കിട്ടും. അപ്പോൾ ഇതെല്ലാവരും വിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കാം. പിന്നെ ഇത് ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കണം എന്ന് തോന്നുവാണെങ്കിൽ അവരോടും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ പറയുക. ഞാൻ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ.